மானம் மானம் முட்டும் பணமுண்டேலும் மாயம் மாயம் வில்கும் தடையண்டாரும் நல்லேனும் வில்லேனும் எல்லேனும் மறைமாயம் ഞാൻ വീട്ടിലേക്ക് എന്നപ്പോഴാ പറഞ്ഞ ആശുപത്രി കൊണ്ടുവന്നിരിക്കാന്ന്. എന്താ ഉണ്ടായേ? ഒന്നുമില്ല, ഞാൻ ആ കുടുംബിലെ കളി കഴിഞ്ഞിട്ട് ഓ ഒരു 12 മണി 1 മണി കഴിഞ്ഞിട്ടാവും വീട്ടിലെത്തിയപ്പോ. എന്നിട്ട് ഊണ് കഴിച്ച് കിടന്നു, നോക്കും വയറ്റിക്കൂടെ ഒരു എന്തോ ഒരു അസ്വസ്ഥത നോക്കുമ്പോ ശരീരമൊക്കെ അതാ വേർക്കണു. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, അവര് കാറിലെടുത്തിട്ട് ഇതേ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക, ഇനി 2 ദിവസത്തിന് ഇവിടുന്ന് ഇളകാൻ പാടില്ല എന്നാ. എന്തണ്ടായ കഴിച്ചോ? ആശാനെ കഴിച്ചോന്ന്? ലേശം കഴിച്ചു, അതിപ്പോ ഒരു കാരണമുള്ളൂ. മതിലോ, ഇത് കഴിക്കരുത് കഴിക്കരുത് എന്നല്ലേ വീട്ടുകാർ എപ്പോഴും പറയാറ്, അതന്നെയാവും കാരണം. ആ അതൊക്കെ പോട്ടെ, എന്താ ഇപ്പൊ താൻ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞിട്ട്? നന്നായിട്ടൊക്കെ വായിച്ചോ? നന്നായി, നല്ല കുട്ടികളാശാനെ. എന്താ കളി? എത്ര ആളുണ്ടായി? 3 കുട്ടികളുണ്ടായിരുന്നു. ആ പൈസ ഒക്കെ ചോദിച്ചു വാങ്ങിക്കണം. ഞാൻ ചോദിച്ചൊന്നുമില്ല, കണ്ടറിഞ്ഞവര് തന്നു. എന്താ തന്നെ? 1500 രൂപ. മൂന്നാൾക്കും കൂടി? അല്ല, ഒരു കുട്ടിക്ക് 1500 രൂപ തന്നു. ആ നന്നായി നന്നായി. ഞാന് വീട്ടിൽ വന്നപ്പോഴാ കാര്യം അറിഞ്ഞേ. ആശുപത്രിയിൽ കിടക്കല്ലേ വിചാരിച്ചാ ആശാന അത് വെക്കാം. എന്തിനാണോ അത്? അല്ല ശനെ, ഇത് ഇരിക്കട്ടെ, എനിക്കൊരു സന്തോഷം. ഓ അപ്പൊ ഞാൻ അത് വാങ്ങി. ആയിക്കോട്ടെ, അവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ല ശനെ, ഇത് വെക്കൂ, അവിടെ ഇരിക്കട്ടെ. എനിക്കിപ്പോ പൈസക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓ പിന്നെന്താ, എനിക്കറിയാലോ. എന്നാ ഞാൻ വേറെ എന്തെങ്കിലും ആശാന് മേടിച്ചാലോ? ഏയ് വേറെ ഒന്നും വേണ്ട. അല്ല ആശാന്, എന്തെങ്കിലും പറയൂ, എനിക്കൊരു സന്തോഷത്തിന്. വേണ്ടത് പറഞ്ഞപ്പ താൻ വാങ്ങിക്കില്ലല്ലോ. എന്താത്? ഞാൻ മേടിക്കാം. താൻ മേടിക്കില്ലടോ. ഞാൻ മേടിക്കാതെ കയ്യില് കാശല്ലിരിക്കണേ, പിന്നെന്താ ആഹാശം പറയൂ. വേണ്ട, താൻ മേടിക്കില്ല. ഞാൻ മേടിക്കും. എന്നാ താനൊരു കാര്യം ചെയ്യാം, പുറത്തു പോയിട്ട് ഒരു ലേശം കഴിക്കാൻ വാങ്ങിച്ചു. മേടിക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത്, താൻ വാങ്ങിക്കില്ല എന്ന്. ഇതിന് പൈസ മാത്രമായിട്ട് കാര്യമില്ല, നല്ല തൻ്റെ ഇടം വേണം. തനിക്കതില്ല, താ പോയിക്കൂള. ഇതാ പറഞ്ഞ, അപ്പോഴത്തേക്കും പിണങ്ങി എന്തെങ്കിലും കാര്യം പറഞ്ഞ ആശാനെ വേറെന്തെങ്കിലും പറയൂ. വേറൊന്നും വേണ്ടടോ, താൻ പോയിക്കോ. അല്ല, എനിക്കൊരു സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് തരാൻ. ഉച്ചക്ക് ഊണ് കഴിച്ചിട്ടില്ല. എന്നാ ഊണൊക്കെ ഇവിടെ കിട്ടും. താനൊരു കാര്യം ചെയ്യുന്ന, എന്താ പറയൂ, ഒരു 2 കഷ്ണം ഇറച്ചി വാങ്ങിച്ചിട്ട് ഇറച്ചി മേടിക്കാം. കോഴി വാങ്ങിയാലോ? കോഴി വേണ്ട. പോത്തോ? പോത്ത് കഴിച്ചും പാടത്തില്ലേ. കാട കിട്ടും? കാടക്കോഴി. കാടയോ? അവിടെ കാന്റീനിൽ കിട്ടും. അത് വാങ്ങിക്കേ. കാട നല്ലതാ? ഓ നല്ലതാ നല്ലതാ. 1000 കോഴിക്ക് അരക്കാടന്നാ പറയാ, അത് മരുന്നും കൂടിയാ. നീ കാര്യം ചെയ്യേ, താഴെ പോയിട്ട് കാന്റീനിൽ പോയിട്ട് നീ അവിടുന്ന് ഊണ് ഒഴിക്കേ, എന്നിട്ട് എനിക്കൊരു കാട് അവിടുന്ന് പാർസൽ വാങ്ങിച്ചോണ്ടിട്ട് വന്നാ മതി. ഞാനത് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സൂത്രത്തിൽ കഴിച്ചോളാം. പൈസ ഉണ്ടോ? പൈസ എന്തെങ്കിലും? അത് വേണ്ട, അത് വേണ്ട. എന്താ ഈ പറഞ്ഞ ആശാന, ഞാൻ ചെലവ് ചെയ്യാന്ന് പറഞ്ഞല്ലേ മേടിക്കാന്ന് പറഞ്ഞേ. ഞാൻ മേടിക്കാം. പോട്ടുക. എന്നാ ശരി. കാട വേറെ എന്തെങ്കിലും വേണം സാർ? ഒരു കാട പാർസല് വേണം. കാട ഫുള്ള് വേണോ ഹാഫ് വേണോ? ഫുള്ളെന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ടാവും, 4 പീസ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 2 പീസ്. എന്നാ ഒരു ഫുള്ള് എടുത്തോ. ഫുള്ള് മതി. ചോറ്? ചോറ്? ചോറ് വേണ്ട, ചോറ് അവിടെ കിട്ടും. ശരി. അല്ല ആരാ അഡ്മിറ്റ്? ആശാനാ. ആശാന? ആരുടെ ആശാന? എന്റെ. ശരിയാ. എന്തിന്റെ ആശാന? എല്ലാത്തിന്റെ ആശാന. കഥകളി അറിയാം, കൂടിയാട്ടം അറിയാം, ഓട്ടംതുള്ളൽ അറിയാം.
എന്തിനാ അച്ഛൻ അഡ്മിറ്റ് ആക്കിയത്? അതിന് സുഖല്ല, നെഞ്ചുവേദന ആയിട്ടേ, പിന്നെ വയറിനും അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ദിവസമായോ? ഇല്ല, ഇന്നലെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുള്ളൂ. അതേ, 1000 കോഴിക്ക് അര കാട എന്നാണ്. കാട ഇവിടുത്തെ സ്പെഷ്യലാണ്. എനിക്കറിയാം, ഞാൻ കണ്ടത് ആശാനോട് പറഞ്ഞിട്ട് ആശാനും കൂടി മേടിച്ചോണ്ട് പറഞ്ഞിട്ട് വന്നാ. അല്ല, കല്യാണം ഞാൻ കഴിക്കട്ടെ. കണ്ണ് വിഴിച്ച് ഇറക്കണത്, കണ്ണടച്ചിറക്ക്. പോയില്ലേ? പോയാ? ഒച്ചെടുത്ത് ഒച്ചെടുത്ത് കൊറച്ചും കൂടി ചോറ് തിന്നീ. ഇതൊക്കെ നോക്കി തിന്നണ്ടേ? മുകളിലേക്ക് നോക്കി, മുകളിലേക്ക് നോക്കി. പോയാ? പോണില്ലേ? അപ്പൊ ഇതൊക്കെ ആര് തിന്നൂത്? ഒരു പണി ചെയ്യ്, ഡോക്ടറെ പോയി കാണ്. എനിക്ക് കൈ കഴുകു. പൈസ ഉണ്ടോ? പൈസ ഇത് 150 ആയുള്ളൂ. പിന്നടച്ചില്ലെങ്കിലേ ബാക്കി 50 തരാം. പോ, വേഗം ഡോക്ടറെ കാണിക്ക്. ആ, കാട കിട്ടിയോ? ഇത് എടുക്കണ്ട, അതവിടെ വെക്കി. ഊഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചില്ലേ. എൻ്റെ ഒരു ശിഷ്യം വന്നിരുന്നു, അവൻ ഈ മൃദംഗിസ്റ്റാ, നല്ല മൃദംഗ വായനക്കാരനാ. അപ്പോൾ അവൻ ഭക്ഷണം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ക്യാൻറ്റീനിലേക്ക് പോയതാ. അപ്പോൾ ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പുറത്തെവിടെയെങ്കിലും കറങ്ങി നടക്കണുണ്ടാവും. ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, അവന് അത് ഭയങ്കര സങ്കടവും. അവൻ വരട്ടെ, എന്നിട്ട് കഴിക്കാം. ഇത്ര സമയമായില്ലേ മാഷേ? അവനാണെങ്കിൽ ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് നടത്തിയെടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇപ്പം അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാവും. പേരെന്ന് പറയൂ. ശീതളൻ. വയസ്സ്? 32. പറ, എന്താ പ്രശ്നം? തൊണ്ടയിലേ കാടയുടെ എല്ലും കൊളുത്തി. ഓ, തൊണ്ടയില് കാട കാട കാടരച്ചിട്ട് എല്ല് കുടുങ്ങി. എല്ല് കുടുങ്ങി. അയ്യോ, കൈയൊന്ന് മാറ്റൂ. അതെനിക്കറിയാം. വേദനയുണ്ടോ? ഇപ്പൊ എന്താണ് വിഷമം? എന്താ തടയുന്നുണ്ട് അല്ലേ? ഒന്ന് വാ തുറന്ന് നോക്കട്ടെ. ശീതള, ഇപ്പൊ തൊണ്ടയിലായി എല്ലാവിടെ ഇരിപ്പുണ്ട്, അതാണ് ഈ തടയുന്നത്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എന്റെ പൊസിഷനൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഒരു എക്സ്റേ എടുക്കണം. എന്നിട്ട് നമുക്ക് സീനിയർ ഡോക്ടർ മൊയ്തൂനെ ഒന്ന് കാണിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, താഴെ ചെന്ന് ബില്ലടക്കേ, എന്നിട്ട് വേഗം പോയി എക്സ്റേ എടുക്കുക കേട്ടോ. ഓക്കെ, ശരി എന്നാ, വേഗം പൊക്കോ. ആ സാറേ,
ഞാനാ ശ്യാമളയാ. ആ സാറേ ഒരെരനെ കിട്ടിയിട്ടുണ്ടേ. ആ ഇപ്പൊ എക്സ്റേയിൽ തുടങ്ങിയിട്ടുണ്ട്. ബൈക്ക് മറന്നിട്ടേ കാല് മുറിഞ്ഞിങ്ങനെ തൂങ്ങിട്ടാ കൊണ്ടുവന്ന് മൊയ്തു സാറാ ചെയ്തൊക്കെ റാഡ കിട്ടു സുഖമില്ലേപ്പോ 135,000 രൂപ അടക്കണില്ലേ ആര് ഡിസ്ചാർജ് ആവല്ലേ പൈസ അടക്കൂ ഞാനവിടെ അടക്കാനാണ് അല്ല നിങ്ങള് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ മൊയ്തു സാർ എല്ലാം ആയിട്ട് ഓപ്പറേഷൻ കഴിച്ചത് എന്റെ പൊന്നു സാറ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങള് പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർ ഈ വലിയ ഹോസ്പിറ്റലല്ലേ വരിക വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോണം അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്തറിഞ്ഞില്ലെന്ന് ഓപ്പറേഷൻ്റെ എസ്റ്റിമേറ്റ് ഇട്ട് തന്നല്ലേ എത്ര ഉപയോഗം അത് അടക്കാന്ന് പറഞ്ഞല്ലേ സാറെ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഇടിച്ച ആൾക്കാർ പോയി നാട്ടുകാരാണ് പൊക്കി ആശുപത്രി കൊണ്ടുവന്നത് ഇതിപ്പോ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ക്യാഷ് ഇവിടെ പേ ചെയ്ത് ഞങ്ങൾ സീൽ വെച്ച് തരണം അപ്പൊ കാശ് അടച്ചില്ല കാശ് അടച്ചില്ലെങ്കിൽ കാല് നേരാക്കാൻ മാത്രല്ല നേരാക്കിയ കാല് കേടുവരുത്താനും ഇവിടെ പിള്ളേരുണ്ട് ചെല്ലേ പോയി മൊയ്തു സാറെ വിളിച്ചിട്ട് വാ നേരെ കളയണം അങ്ങോട്ട് ചെല്ലേ അതെ ഇതാണ് ആരുടെയും നമ്മൾ ഇൻചാർജ് ഏറ്റെടുക്കാത്ത ഇപ്പൊ മൊയ്തു സാറ് കുടുങ്ങി കണ്ടില്ലേ ശീതളന് എക്സ്റേ എക്സ്റേ 400 450 ഇല്ലേ അടിച്ചു ബില്ലടിച്ചു ഇത് കഴുത്തിന് എന്തോ ആക്സിഡന്റ് ആയതാണ് തനിക്ക് പ്രായത്തിലൊക്കെ കഴുത്തിനായി പരകമായ അസുഖം വരെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടം വന്നല്ല എല്ല് കുടിക്ക എത്ര 450 രൂപ 450 തന്നെ വരണ അസുഖങ്ങൾക്ക് പുറമേണ് കാടയുടെ എല്ല് കഴുത്ത് കുടിക്കിട്ടെ ഈ കല്യാണം എന്തായാലും നടത്തുന്ന അച്ഛൻ പറയണ് ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല ഇല്ലമ്മണ്ടോ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഈ എക്സ്റേ മെഷീൻ ഈ ആശുപത്രിക്കുള്ളതാണെങ്കിൽ മണ്ടോദരി മന്മഥനുള്ളതാ വാക്കാണ് സത്യം സത്യം ഞാൻ ഇവിടെ വേറെ എക്സ്റേ എടുക്കാന്ന് വിചാരിച്ചില്ല മാനേഴ്സ് ഇല്ലാത്ത ജന്തു തനിക്ക് വേദന മാറണ്ടേ ആ നോക്കട്ടെ മണ്ടു പൊക്കോ ഇവിടെയാണ് എല്ലിരിക്കുന്നത് അല്ലേ അയ്യോ എന്താറിയില്ല വയറിൽ കൂടെ ഒക്കെ ഒരു അസ്വസ്ഥത നെഞ്ചരിയുണ്ട് ഗുളിക തന്നോളൂ കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ടില്ല ഡോക്ടർ വരുമ്പോ ഞാൻ മരുന്ന് തരാഞ്ഞിട്ടാന്ന് പറയല് കേട്ടോ കൊണ്ടുവരാം അത് കൊടുക്കാനുള്ള കുടുങ്ങി ഇതെന്ത് എന്താക്കി നിങ്ങളിത് കടച്ചെന്നെയാണോ ഇത് കഴിച്ചതാ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ കോംപ്ലിക്കേഷൻ ഇല്ലേ കോംപ്ലിക്കേറ്റ് തോന്നില്ലേ നിങ്ങൾക്ക്
നല്ല കോംപ്ലിക്കേഷൻ കിടക്കണ കിടപ്പ് ഉണ്ട് നിങ്ങള്. ഹൊറിസോണ്ടൽ സാധാരണ വെർട്ടിക്കൽ ആയിട്ടാണ് ഇത് എല്ല് വീങ്ങിയ പോലെ. ഇതെങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് മിണിങ്ങി നിങ്ങള്? ആകെ അടങ്ങറായി കിടക്കാതെ വോക്കൽ കോഡിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. എന്തോ നിങ്ങൾ എന്താ പണിയെടുക്കണേ? പാടാൻ പറ്റൂല, വോക്കൽ കോഡ് വാദിച്ചാല് പാട്ടല്ല മൃദംഗ. മൃദംഗം വായിക്കലാണ്, അപ്പൊ പിന്നെ ശബ്ദത്തിന് കുഴപ്പമില്ല. സാധാരണ ഇത് വെർട്ടിക്കലായിട്ട് വീണാലേ നമുക്കൊരു കമ്പിട്ടിട്ട് എടുക്കാം തൊണ്ടേനുള്ള കൂടെ. ഇതിപ്പോ അത് പറ്റൂല, അപ്പൊ ഇത് ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷൻ ഇല്ലാണ്ട് എങ്ങനെ എടുക്കുക? ഓപ്പറേഷന് രണ്ട് രീതിയിൽ ഓപ്പറേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കി. സാധാരണ ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങളുടെ കഴുത്തിൽ അതൊരു പാടായിട്ട് കിടക്കും, ഇങ്ങനെ നീളത്തിൽ ഒരു അടയാളം വരും. അപ്പൊ നമുക്ക് കീ ഹോൾ ആണെങ്കിൽ കുറച്ച് പൈസ കൂടിയാലും അങ്ങനെ പാട് അവശേഷിക്കില്ല. ഇന്നിപ്പോ ഓപ്പറേഷൻ ഇവിടെ സമയമില്ല, ഇന്നിപ്പോ എനിക്ക് മൂന്ന് ഓപ്പറേഷൻ ചെയ്യാണ്ട് നാളെ രാവിലെ ഫസ്റ്റ് കേസ് മുപ്പത് എടുത്താളാം. നിങ്ങൾ വെള്ളം കുടിക്കരുത്, ഒരു സാധനത്തിന് തുപ്പൽ വരെ ഇറക്കരുത്, ഇറങ്ങിയത് നിങ്ങൾ തുപ്പൽ ഇറക്കണ്ട. തുപ്പൽ അവിടെ തൊള്ളയിലാണ് കുത്തിരുന്നോട്ടെ, ഇറക്കണ്ട. നിങ്ങൾ ഉണ്ണീനെ വിളിച്ചിട്ട് വീൽചെയറിൽ കൊണ്ടുപോകരുത്. വീൽചെയർ എടുക്കാൻ പറയും. ഇത്ര കേസ് പക്ഷെ ഇതുണ്ടല്ലോ മേഡം, ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ അതൊക്കെ വെർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കണ എനിക്ക് ഭയങ്കര. നിങ്ങൾ പോരണ്ടി ഓഫീസിന്, രണ്ടാംകൂടി അങ്ങനെ എടുത്താളാ കേട്ടോ. ഇത് കാടന്റെ അല്ലല്ല, കാടൊക്കെ ഒരു തരം പാടുണ്ട്, അത് ചങ്കുമ്മൽ അടിഞ്ഞു പോയതാ. കൗത്തുമ്മൽ അടിഞ്ഞു പോയതാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ. നിങ്ങളങ്ങോട്ട് തീരുമാനിക്കാ, കുഴപ്പമില്ല. ഓ ഞാൻ പറഞ്ഞോളാം. പിന്നെ ഒരു പേഷ്യൻ്റ് ഇരിക്കുമ്പോൾ പേഷ്യൻ്റിന് മുന്നേ അത് കോംപ്ലിക്കേറ്റഡ് അല്ലെന്ന് പറയല്, അതാണോ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് നമ്മളെ പഠിപ്പിച്ച്? ഞാൻ കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് കോംപ്ലിക്കേഷൻ അല്ലാന്ന് പറയാൻ പാടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ നടന്ന ഹോസ്പിറ്റലിൽ വരുന്ന വരുമാനം എത്രയാണ് അറിയുന്നത്? ഞാനത് ഓർത്തില്ല സർ. ആ ഇത് ശരിക്കും കമ്പി കൊണ്ട് കുത്തിയെടുക്കാവുന്ന ഉള്ളൂ, ഞാനത് ഓപ്പറേഷൻ ആക്കിയതാ. മറിമായം കഴുത്തിലത്തെ എല്ലില്ലേ, അത് പോയി എനിക്ക് സ്വപ്നം കണ്ടിട്ട്. അല്ല ഇനി എന്തിനാ ഞാൻ കിടക്കണേ? എനിക്ക് പോയിക്കൂടെ? അല്ല എനിക്കിപ്പോ കുഴപ്പമില്ല. എന്തിനും ഡോക്ടറെ വിളിക്കണേ? എനിക്ക് കുഴപ്പമില്ലല്ലോ. അയ്യോ ഞാൻ മുള്ളു പോയി, കഴുത്തിലത്തെ എല്ല് പോയി, പിന്നെ പോയി
അത് എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോട്ടെ. എന്റെ പൊന്ന് ശീതള, നാളെ രാവിലെ മൊയ്ത് സാർ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. സാറ് നാളെ എനിക്ക് സർജറി ഫിക്സ് ചെയ്തേക്കണതല്ലേ. എനിക്ക് സർജറി എന്തിനാ മുള്ളു പോയില്ലേ. താൻ എം ബി ബി എസ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അവിടെ കിടന്നവിടെ മുള്ളു പോയത് അറിയാം എന്തിനാ ഈ എം ബി ബി എസ്. അതെയാ പറഞ്ഞത്. അയ്യോ എനിക്ക് പോണം. അവിടെ കിടക്കാനവിടെ അവിടെ കിടക്കവിടെ പിന്നെ. ഞാൻ രാത്രി സ്വപ്നം കണ്ടതാ. അപ്പൊ വെള്ളം കുടിച്ചു. എന്ത് പണിയാ നിങ്ങൾ കാക്കിയത്? നിങ്ങളോട് ഇന്നലെ പോകുമ്പോ ഞാൻ പറഞ്ഞല്ലേ വെള്ളം കുടിക്കരുത്, തുപ്പല് വരെ ഇറക്കരുത് പറഞ്ഞല്ലേ. ഞാൻ എല്ല് പോയതല്ലേ. എങ്ങോട്ട് പോയി? താഴോട്ടല്ലേ പോയിട്ടുള്ളൂ. എല്ല് മേപ്പട്ടും കീപ്പട്ടൊന്നും പോയില്ലല്ലോ. പള്ളിനുള്ളിൽ കിടക്കില്ലേ. എന്ത് മനുഷ്യനാണ് നിങ്ങള്. ഒരു പണിയാ, പള്ളം ഓപ്പറേറ്റ് ചെയ്തേക്കാ. എന്തിന്? ഇത് എടുക്കണ്ടേ പുറത്തേക്ക്. എനിക്ക് കുഴപ്പമില്ലല്ലോ ഡോക്ടറെ. ഇത് പള്ളിയിലേക്കാ പോയത്. അത് ചെറുകുടലിനെ വൻകുടലിനൊക്കെ ബാധിക്കും. അത് എല്ലാണ്. എനിക്ക് ഡിസ്ചാർജ് ഒന്നും സാറേ, എനിക്ക് പോണം. നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചു നോക്കി. ഈ ഒന്നും ചിന്തിക്കാതെ പോണം. ഉറപ്പാണല്ലോ. ആ ശരി, എന്നാലും ഡിസ്ചാർജ് ഞാൻ എഴുതിത്തരാം. മനുഷ്യൻ ആട്ടി നോട്ട് വന്നേനി രാവിലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഒറിസോണ്ടിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന കേസേനി. അല്ലാണ്ടാക്കി മിണുങ്ങി വെള്ളം എടുത്തിട്ട് കാട് കൊണ്ടേ. ആ മണ്ഡോദരി സിസ്റ്ററിനെ കാണിക്കാം. അപ്പോൾ ഒരു വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. ഇതുവരെ കഴിഞ്ഞ ബില്ലൊക്കെ അടച്ചിട്ട് പോയാൽ മതി കേട്ടോ. എന്തൊരു കഥയാണ്. ഒരു 10-25 ഉപ്പ് കിട്ടുന്ന കേസേനി. അത് വെള്ളം കുടിച്ച് മിണുങ്ങിക്കാഞ്ഞു. മറിമായം $3,500. എനിക്കൊരു 200 റുപ്യ തിരിച്ചുതരോ. എന്തിനാ പിടിക്കാനാ? എന്നെയോ? എനിക്കല്ല ആശാനാ കൊടുത്ത. കാത്തിരിക്കണ്ടാവേ. ചെല്ലു ചെല്ലു. ആശാനേ, ആശാനെ ഞാൻ വന്നൂട്ടാ. ആശാനേ, ആശാനേ, ആശാനേ പോയാ. ആശാനേ പോയാ. ആശാനെ കണ്ട? കിടന്നിട്ടായിരുന്നില്ലേ. മാഷോ? മാഷ് ഒന്നും പറയണ്ട, നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന ആളാ. ഇന്നലെ ആരാണ്ട് ചോറും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പറ്റിച്ചു. അതിന് പേര് ഭക്ഷണവും ഇല്ല, മരുന്നും ഇല്ല. പിന്നെ ഗ്യാസ് ഫോം ചെയ്ത് ആകെ ബഹളം ഉണ്ടാക്കി ഐസിയുലേക്ക് മാറ്റിയിട്ടില്ല. കണ്ണു പട്ടരുത് വരരുത്.
ആശാനേ. മായം.